കുറ്റ്യാടി ഷട്ട്ലേഴ്സ് ഇൻഡോറിൽ നടന്ന ഗോകുലം കേരള എഫ് സി ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. ആവേശകരമായ കലാശ പോരാട്ടത്തിൽ കെൻഡോ അരീന സ്പോർട്സ് പേരാമ്പ്രയെ ഷട്ട്ലേഴ്സ് ഇൻഡോർ കുറ്റ്യാടി നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ഷട്ട്ലേഴ്സ് ഇൻഡോർ സംഘടിപ്പിച്ച ഗോകുലം കേരള എഫ് സി ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഷട്ട്ലേഴ്സ് കുറ്റ്യാടി ജേതാക്കളായി. നേരിട്ടുള്ള സെറ്റുകൾക്ക് കെൻഡോ അരീന പേരാമ്പ്രയെയാണ് ഷട്ട്ലേഴ്സ് കുറ്റ്യാടി പരാജയപ്പെടുത്തിയത്. സ്കോർ 21-19, 21-11. ഷട്ട്ലേഴ്സ് കുറ്റ്യാടിക്ക് വേണ്ടി ഷിജാസും റോഷനും ഇറങ്ങിയപ്പോൾ കെൻഡോ അരീന പേരാമ്പ്രയ്ക്ക് വേണ്ടി അമ്പിളിയും ആദിത്യനും കളത്തിലിറങ്ങി. മുൻ യൂണിവേഴ്സിറ്റി താരം ഡോക്ടർ ജി കൃഷ്ണകുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ മുനീർ കെ പി, സെക്രട്ടറി വാസിൽ കണ്ണോത്ത്, കൺവീനർ റഷീദ് കെ പി എന്നിവർ സംസാരിച്ചു. പി എൻ ബി റണ്ണറപ്പ് സരിൻ, കേരള സ്റ്റേറ്റ് സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാവ് സനിൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഷട്ട്ലേഴ്സ് നടത്തിയ വെക്കേഷൻ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 13 കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഈ ടൂർണമെന്റിലെ ഫസ്റ്റ് പ്രൈസ് 25,000 രൂപയും ട്രോഫിയുമാണ്. സെക്കൻഡ് പ്രൈസ് 15,000 രൂപയും ട്രോഫിയുമാണ്. തേർഡ് പ്രൈസ് 3,000 രൂപയും ട്രോഫിയും. 18-ൽ പരം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം കളിക്കാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ അമ്പയർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ കളികൾ നിയന്ത്രിച്ചു. പുലർച്ചെ 1 മണി വരെ നീണ്ട കളിയുടെ സമാപന ചടങ്ങിൽ ചെയർമാൻ വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു.